അപ്പോൾ എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഐ എൻ സിയിലെ കുറച്ച് പി വൈ ക്യൂസ് നോക്കാം. ഒരു 13 ചോദ്യങ്ങളേ ഉള്ളൂ. മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എൽ പി യു പിൻ്റെ ടൈമിൽ ചെയ്തതാണ്. അത് ഈ ഒരു എൽ ഡി സിൻ്റെ ബുക്ക് നോക്കി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് ഞാൻ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തേക്കാം. അതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. മാക്സിമം റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം പി വൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമുള്ള ഒരു വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് എ ഒ ഹ്യൂം സ്ഥാപിച്ച സംഘടന ഏതാണ്? അപ്പം നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനാണ് എ ഒ ഹ്യൂം. അദ്ദേഹം ഇത് രൂപീകരിക്കുന്നതിന് മുമ്പ് എന്താണ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ സി, ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. ആൻസർ ഇന്ത്യൻ നാഷണൽ യൂണിയൻ. നമുക്കറിയാം ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? എ ഒ ഹ്യൂം ആണ്. ഐ എൻ സിയുടെ സ്ഥാപകൻ ചോദിച്ചാൽ എ ഒ ഹ്യൂം ആണ്. അതേപോലെ തന്നെ ഐ എൻ സിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ചോദിച്ചാലും ആര് തന്നെ? എ ഒ ഹ്യൂം തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏത്? അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരം എന്ന് പറയുന്നുണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ. ഓക്കെ, അതിൽ പെടാത്തത്. അപ്പം ക്വിറ്റ് ഇന്ത്യ സമരം അതിൽ വരുന്നതാണ്. നിസ്സഹകരണ സമരം അതിൽ വരും. ഉപ്പ് സത്യാഗ്രഹവും അതിൽ വരുന്ന. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത് ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ആ അത് ഓപ്ഷൻ ബി, 1929 ലാഹോർ സമ്മേളനമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺഗ്രസ് സമ്മേളനമാണ് ഈ 1929 ലാഹോർ സമ്മേളനം. പലതവണ ഈ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിപ്പം തന്നെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? അതിൽ പ്രസിഡൻ്റ് ആരായിരുന്നു? 1929 ലാഹോർ സമ്മേളനത്തിലാണ് നെഹ്റു ആദ്യമായിട്ട് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? രവി നദിക്കരയിൽ എന്ത് ഉയർത്തുന്നുണ്ട്? നമ്മുടെ ത്രിവർണ പതാക ഉയർത്തുന്നത് ഈ ഒരു സമ്മേളനത്തിലാണ്. നമ്മുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെ വെച്ചാണ്? രവി നദിക്കരയിൽ വെച്ചിട്ടാണ്. പിന്നെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത് ഈ 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഏതാണ് അടുത്ത പോയിന്റ്? കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനവും 1929 ലാഹോർ സമ്മേളനമാണ്. ഓക്കെ, നാലാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം നേതൃത്വത്തിൽ, ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ചോദിച്ചത്. അപ്പോൾ അതേതാണ് വരിക? ഓപ്ഷൻ സി, ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഓപ്ഷൻ സി, ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി അഞ്ചാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായിട്ട് യോജിക്കാത്ത പ്രസ്താവനയാണ് വേണ്ടത്, യോജിക്കാത്തതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പ്രസ്താവനകളും ഓപ്ഷൻസും കാണുന്നുണ്ടല്ലോ. ആദ്യത്തേത് വായിച്ചു നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ഡബ്ല്യു സി ബാനർജി ആയിരുന്നു. ഒറ്റയടിക്ക് വായിക്കുന്ന ഒരാൾ തെറ്റിക്കും, കാരണം സെക്രട്ടറി എന്നല്ല നമ്മൾ പഠിക്കുന്നത്. എന്താ നമ്മൾ പഠിച്ചത്? ആദ്യത്തെ പ്രസിഡൻ്റ് ആണ് ആര്? ഡബ്ല്യു സി ബാനർജി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ തെറ്റാണ്, അപ്പോൾ യോജിക്കാത്തതാണ്. ഓക്കെ, ഇനി ഐ എൻ സിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. അത് ശരിയാണ് അല്ലേ? പിന്നെയോ മൂന്നാമത്തേത്, ഐ എൻ സി ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരെന്ന് പറയുന്നു. അതും ശരിയാണ്. 4, ഐ എൻ സി രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു എന്ന് പറയുന്നു. ആണോ? അല്ല, രണ്ടാമത്തെ സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? കൽക്കത്തയിൽ വെച്ചിട്ടാണ്. കൽക്കത്തയിൽ വെച്ചിട്ടാണ്. 1800 എപ്പോഴായിരിക്കും?
1886 ആരാണ് പ്രസിഡന്റ് ആയിരുന്നത് കൽക്കത്ത സമ്മേളനത്തിൽ? അതെ, ദാദാഭായ് നവറോജിയാണ്. 1886 കൽക്കത്ത സമ്മേളനത്തിൽ ദാദാഭായ് നവറോജി ആയിരുന്നു പ്രസിഡന്റ്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളത്? 1-ഉം 4-ഉം ആണ് തെറ്റായിട്ടുള്ളത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 1-ഉം 4-ഉം ആണ് ഇതുമായിട്ട് യോജിക്കാത്തത്. അത് ശരിയാക്കി നമ്മൾ പറഞ്ഞു. ഇനി 6-ാമത്തെ ചോദ്യം, നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒന്നിച്ച് കാണില്ല, ആദ്യം നിങ്ങൾ ഈ 4 പ്രസ്താവനകളൊന്ന് വായിക്കുക, ശേഷം ദാ ഇതൊന്ന് നോക്കാം. ഓക്കെ, ഇതൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കിയാൽ മതിയേ. ഫസ്റ്റ് 1-ലേക്ക് പോവാണ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആയിരുന്നു. അത് ശരിയാണ്. 2, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി ആകുന്നു. അതും ശരിയാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളി പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായർ ആകുന്നു. അതും ശരിയാണ്. 4, ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത് 1925 എന്ന് പറയുന്നു. ആണോ? അല്ല, എപ്പോഴാണ്? 1924 ഗാന്ധിജി INC പ്രസിഡന്റ് ആവുന്നത്. അതുകൊണ്ട് 4-ാമത്തത് തെറ്റാണ്, ശരിയായതായിരുന്നു ചോദിച്ചത്. സോ ഓപ്ഷൻ എ 1-ഉം 2-ഉം 3-ഉം ആണ് ശരിയായിട്ടുള്ളത്. അപ്പം ശരിയായതൊന്നും കൂടി പഠിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബസന്റ് ആണ്. പിന്നെയോ ഇന്ത്യൻ നാഷണൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വനിതാ പ്രസിഡന്റുമാരും അവരുടെ വന്ന വർഷവും സമ്മേളനമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഞാനത് പ്ലേലിസ്റ്റിൽ ഇടുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കാണാം. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി ആകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മലയാളി പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായർ ആകുന്നു. ഓക്കെ, ഇനി 7-ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് തെറ്റായ പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. സോ നിങ്ങൾക്ക് പ്രസ്താവനകൾ ആദ്യം നോക്കുക, ശേഷം ഓപ്ഷൻസ് ഇവിടെയാണ് ഉള്ളത്. അത് രണ്ടും കൂടി കാണുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ, ഇങ്ങനെ കാണിക്കാൻ നിർവാഹമുള്ളൂ. ആദ്യം നിങ്ങളിത് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കൂ. നമുക്ക് വേണ്ടത് ഏതാണ്? നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനകളാണ്. ഓക്കെ, പോസ് ചെയ്തിട്ടൊന്ന് വായിക്കാം, വായിച്ചു നോക്കാം. ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ശരിയാണ്. ജനുവരി 26 രാജ്യത്തുടനീളം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ ഈ കോൺഗ്രസ് തീരുമാനിച്ചു. അതും ശരിയാണ്. പിന്നെയോ, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനവും ഗാന്ധിജിയൊക്കെ കണ്ടതുകൊണ്ട് ചിലപ്പോൾ ശരിയാണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്? ലാഹോർ സമ്മേളനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതാ വർഷം? 1929. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, അത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാനല്ല തീരുമാനിക്കുന്നത്. പിന്നെയോ, എന്താണ് ആരംഭിക്കാൻ തീരുമാനിക്കുന്നത്? അത് സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് എന്ത് തീരുമാനിക്കുന്നത്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത്. സോ അതുകൊണ്ട് 3-ാമത്തത് തെറ്റാണ്. 3 മാത്രമേ തെറ്റായിട്ടുള്ളൂ, ബാക്കി 2 ശരിയാണല്ലോ അല്ലേ. നെഹ്റു ആയിരുന്നു പ്രസിഡന്റ്. പിന്നെ ജനുവരി 26 രാജ്യത്തുടനീളം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ ഈ കോൺഗ്രസ് തീരുമാനിക്കുന്നുണ്ട്. സോ 3-ാമത്തത് അതാണ് തെറ്റ്. നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, 3 only എന്ന് വരും. ഓക്കെ, ഇനി 8-ാമത്തെ ചോദ്യം, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. ശരിയല്ലാത്തത് എല്ലാം കാണുന്നുണ്ടല്ലോ, ഭാഗ്യം. അപ്പം വീണ്ടും 1929 ലാഹോർ സമ്മേളനം കടന്നു വന്നു. അപ്പോൾ കണ്ടില്ലേ എത്ര തവണയാണിത് ചോദിച്ചിട്ടുള്ളതെന്ന്? ആദ്യത്തെ പോയിന്റ്, ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. ശരിയാണല്ലോ. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. ആണോ? അല്ല, ഗാന്ധിജി 24 നമ്മൾ പറഞ്ഞു. ഇവിടെ ആരാണ് പ്രസിഡന്റ്? നെഹ്റു ആണ് പ്രസിഡന്റ്. ലാഹോർ സമ്മേളനത്തിൽ നെഹ്റു ആണ് പ്രസിഡന്റ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. അതും ശരിയാണ്. അപ്പോൾ 1-ഉം 3-ഉം ആണ് ശരിയായിട്ടുള്ളത്. തെറ്റായത് ഏതാണ്? 2 മാത്രമാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 2 മാത്രം. ശ്രദ്ധിക്കുക, തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ, ശ്രദ്ധിച്ചെഴുതണം. അപ്പോൾ ഓപ്ഷൻ ബി 2 മാത്രം എന്നുള്ളതാണ് ശരി. ഓക്കെ, ഇനി 9-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.
1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്, വീണ്ടും ലാഹോർ സമ്മേളനമാണ് ശരിയായതാണ് വേണ്ടത്. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, അത് ശരി. 2, ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു, ശരിയാണോ? അല്ല അല്ലേ, തെറ്റാണ്. 3, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഉണ്ടായി. അപ്പം 1, 3 ആണ് ശരിയായിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 1, 3 ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഇനി 10-ാമത്തെ ചോദ്യമാണേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇനി അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആരാണ്? നെഹ്റു ആയിരുന്നു 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഓക്കെ, ഇപ്പം ഏകദേശം ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരുവിധം പോയിൻ്റ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം, 11-ാമത്തെ ചോദ്യം. 1920 INC സെഷൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകി. എവിടെയാണ് ഈ ഒരു സെഷൻ നടന്നത്? നാഗ്പൂരിലാണ്, ഓപ്ഷൻ ബി നാഗ്പൂരാണ്. ഇനി 12, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി ഒരേ ഒരു മലയാളി ആയിരുന്നു, അതാരാണ്? ആ, അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്, നമ്മൾ പറഞ്ഞു. ഏതാണ് വർഷം? അതെ, 1897. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് അധ്യക്ഷസ്ഥാനം വഹിച്ചത്? അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷ പദവി വഹിച്ചത്. 2-ാമത്തെ എന്താണ്? ദക്ഷിണേന്ത്യക്കാരനായ INC പ്രസിഡൻ്റാണ് സി ശങ്കരൻ നായർ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഉഷാ മേത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കണ്ടെത്തേണ്ടത്. ഏതാണ് അത്? ഓപ്ഷൻ എ തന്നെയാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ചത് ആരാണ്? ഉഷാ മേത്തയാണ്. സോ 13 ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ PYQ ആയതുകൊണ്ടാണ്. ബാക്കി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അത് ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനിയും ഇതേപോലെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം കേട്ടോ. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തിട്ടുള്ളത് സൈലത്തിൻ്റെ റാങ്ക് ഫയലിൽ നിന്നാണേ. ഓക്കെ.